ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ ഉറങ്ങിയെണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലത്തെ ഇതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ തലയൊന്ന് കുളിച്ച് തലയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടിയതാണ്. എന്തായാലും ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അഴിച്ചു വിടും. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മളെ കെട്ടിക്കൊടുക്കണമല്ലോ. ഇനി കുറേ പണികളൊക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പാപ്പിനെ കൂട്ടിക്കൊണ്ട് പോകണം. എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെയാണ് സന്തോഷം കൊടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ അച്ഛനവിടെ ഉള്ള സമയത്ത് പാപ്പിനെ ഇങ്ങനെ ബൈക്കിലൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ കൂട്ടിക്കൊണ്ട് പോകണമെന്നല്ലേ. ഇപ്പം ഇല്ലാത്ത കാരണം അത് അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് പുറത്ത് പോകാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പോകാൻ പറ്റാത്തതിലുള്ള സങ്കടവും വാശിയൊക്കെ ലാസ്റ്റ് കരച്ചലിലൊക്കെയാണ് എത്തുക. അപ്പോൾ ഇന്നും ഓട്ടോ ാണെങ്കിലും ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ വേഗം വേഗം പണിയൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കേക്കുള്ള ചോറ് രാവിലെ തന്നെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വെച്ചോ ഉച്ചയ്ക്കേക്കും വൈകുന്നേരത്തേക്കൊക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പാപ്പിയും കൊണ്ട് പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായിട്ട് പോകണല്ലോ. പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രോഷി അങ്ങനെ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം അരിയൊക്കെ കഴുകിയിടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ വേഗം ആവുകയൊക്കെ ചെയ്യും. ഗ്യാസിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ഇതാവുമല്ലോ, അതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ഉപ്പേരി കൂടി വെച്ച് നമ്മുടെ ഇന്നത്തെ കാര്യം സുഖമായിട്ട് പോകും. പിന്നെ പാപ്പിക്ക് വേണമെങ്കിൽ രണ്ട് മീൻ വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രം മതി. എന്തായാലും നമുക്ക് ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു കറിയോ വെച്ച് അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോകും. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടി എന്തായാലും. അപ്പോൾ കുറേ എന്താ പറയുക, അതിനെ അരിയൊക്കെ ഇട്ട് നമ്മൾ ഇതൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇത് വേഗം മുളയ്ക്ക് നമ്മൾ ചെറിയൊരു ഉപ്പേരിയൊക്കെ വെച്ച് വെക്കണം. അങ്ങനെ അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ അങ്ങനെ പോകുന്നു. കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട്. പാപ്പി പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര സമയം കിട്ടണോ അത്രയും സമയം പാപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവളെ സന്തോഷിപ്പിക്കുക. എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുന്നോ അത്രമാത്രം സന്തോഷിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് അത്രമാത്രം ഞാൻ ചിന്തിക്കണുള്ളൂ. അവളെ എത്ര സന്തോഷിക്കാൻ പറ്റണോ അത്രയും സന്തോഷിപ്പിക്കുക. അവളെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റണോ അവിടെയൊക്കെ കൊണ്ടുപോകുക. ആരോഗ്യപരമായിട്ട് തീരെ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്ത് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി കൊണ്ടാണ് മിണ്ടാതെ ഇരിക്കണത്. അല്ലെങ്കിൽ ഞാൻ എടുത്ത് തന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ ചുറ്റി നടക്കുന്നതാണ്. ഇപ്പോൾ ഉണ്ണി കുറച്ചുകൂടി വലുതായപ്പോൾ എനിക്ക് എടുത്ത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ്. പിന്നെ എന്നാലും കുറച്ചൊക്കെ എടുത്ത് നടക്കും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ചോറൊക്കെ തിളയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ച് അതിൻ്റെ മേലെ ഒരു ഭാരം വെച്ച് അപ്പോൾ വേഗം ചോറ് വേഗം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പയർ ഇന്നിപ്പോൾ വയ്ക്കാൻ പോകുന്നത് പയർ ഉപ്പേരിയാണ്, പച്ചപ്പയർ ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ പച്ചപ്പയർ ഉപ്പേരിയൊക്കെ വയ്ക്കണത്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ പാപ്പിക്ക് ഓരോ മാറ്റങ്ങൾ വരണേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൊണ്ട് അങ്ങനെ നമ്മളും തട്ടിയും മുട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് പോകേണ്ട ദൈവത്തോടും എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. എന്താ ചോദിച്ചാൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛന്മാർക്ക് എവിടെ വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും പോയി നിൽക്കാം അല്ലേ. പക്ഷേ അമ്മമാരെന്ന് പറയണവർക്ക് എന്തായാലും എവിടെയും പോകാൻ പറ്റില്ല. എവിടെ പോവുകയാണെങ്കിലും ഇവരെ കുറച്ച് ഓർത്താൽ അതോടുകൂടി നമ്മുടെ ഒരു ഇത് കഴിയും. ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവരെന്ത് കാട്ടും അല്ലെങ്കിൽ ഇവരെ എടുത്തിട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ അതിനേക്കാളും പോവാതിരിക്കണതാണ് നല്ലതെന്ന് വരെ തോന്നാറുണ്ട്. പിന്നെ പാപ്പിൻ്റെ മുടിയൊക്കെ ഒന്ന് പോയി വെട്ടിയിട്ട് വരണമെന്ന് വല്ലാത്തൊരു ഇതുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും ഇനിയിപ്പോൾ അവൾ എന്ത് സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ചൂട് കാരണം എന്തായാലും വെട്ടിയാൽ തന്നെ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ചെറിയ 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 കുരുവുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് മഴ സമയമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുടിയൊക്കെ നീട്ടി വളർത്താം. ഇപ്പോൾ പോയി കുറച്ചൊക്കെ വെട്ടിയിട്ട് വരണം. അതുകൊണ്ടാണ് വേഗം വേഗം പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. രോഷി അവിടെ എന്തൊക്കെയോ അവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് പാപ്പിൻ്റെ മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു സമാധാനം. ഇവളിനെ എടുത്തുകൊണ്ട് പോകണ പാട് ആലോചിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. എന്താണ് ശരിയായില്ല? എന്ത് ശരിയായില്ല? എന്ത് ശരിയായില്ല? അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് പോവാൻ നിക്കാണ്. പാപ്പിന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട്
മുടിയൊക്കെ നന്നായി വളർന്നിട്ടുണ്ട്. ചൂടും അല്ലേ, അപ്പോൾ ചെറിയ ചെറിയ കുരുവുകളൊക്കെ ഈ തലേൻ്റെ അവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് അമ്മ ഓ അമ്മ ഏ അമ്മ ഏ അമ്മ ചാറ്റ പോവാ നമുക്ക്. ഏ രോഷിനെ വിളിക്കേ, രോഷി വാ പോവാ പറ. രോഷിനെ വിളിക്കേ ഏ. അപ്പൊ പാപ്പി ഇതാ ചുന്തിരി കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, അമ്മന്റെ മടിയിൽ ഇരിക്കണ്ട. ഇപ്പൊ ഞങ്ങള് പോവും അല്ലേ, കുറച്ച് വെട്ടും. അത്രയ്ക്ക് ഇങ്ങനെ വെട്ടിയിട്ട് കണ്ണില് പെടാത്ത രീതിക്ക് വെട്ടാന്നാണ്ടാണ് പോണത്. അന്ന് പോയപ്പോ സുഖമായിരുന്ന് കാണിച്ചു, അപ്പൊ ഇപ്പോഴും ഒരു വിശ്വാസം ഉണ്ടാതിരുന്ന് കാണിക്കും എന്നത്. എന്തേ അയ്യോ എന്റെ കയ്യിൽ പിടിച്ച് വധിക്കല്ലേ പാപ്പി. എന്ത് പാപ്പി അപ്പൊ പോയിട്ട് വരാ പറയ, ടാറ്റ പറയ്, ടാറ്റ ഞങ്ങള് മുടിയൊക്കെ വെട്ടിട്ട് വരാ. ആ പറ മുടി വെട്ടിട്ട് വരാ പറ. ഭയങ്കര അലമ്പായിട്ട് ഇരിക്കണം. അവൾക്ക് റെഡി ആയി അപ്പൊ തന്നെ പോണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അവള് കയ്യിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ശരി ഞങ്ങൾ പോയിട്ട് വരാ. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. പാപ്പി പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം പോയിരുന്ന അത്രയും സന്തോഷത്തോടെ ഇരുന്നു. എന്താ വെച്ചാൽ ഈ കറങ്ങണ ചെയറാണല്ലോ, അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലിരുന്ന് ഇങ്ങനെ കറങ്ങുകയാണെന്നുള്ളൊരു രീതിക്ക് ഭയങ്കര ഇഷ്ടത്തോടെയൊക്കെ ആദ്യം ഇരുന്നു. പിന്നെ പിന്നെ ആള് വാശി കാണിക്കാൻ തുടങ്ങി. കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് കാണിച്ചു കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വന്നപ്പോഴേ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയി. എന്നാലും നല്ല ഭംഗിയിൽ തന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം അവർക്കാണെങ്കിലും അവരാണെങ്കിലും പാപ്പിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ വെട്ടിയിട്ട് ഞങ്ങൾ പിന്നെ വരുന്ന സമയത്ത് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ചേച്ചിയും ചേച്ചീൻ്റെ ബന്ധുക്കാരും അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് പാപ്പിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ മക്കളും ഒക്കെ കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പച്ചക്കറി കളയിൽ കയറി തക്കാളിയും പച്ചമുളകൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മുടെ പാപ്പിൻ്റെ മുടി വെട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവൾക്ക് ഈ മുടി ഇങ്ങനെ ഇവിടെ വന്ന് കുത്തിയിട്ട് അങ്ങനെ ചൂടെടുക്കണം. അപ്പോൾ ഈ ഉള്ളിലത്തെ മുടി കംപ്ലീറ്റ് ചെറുതായിട്ട് ഇത്രയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള മുടി നീളത്തിൽ അങ്ങനെ വെട്ടിരിക്കണം. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ചൂട് കൂരോ വന്നിട്ടുണ്ടായിരുന്നു. മുടി വെട്ടാനാവണതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താ ചേച്ചി വരുന്നുണ്ട് മുടി വെട്ട കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ശരി അവൾക്ക് ചൂട് കാരണം കുരുവെല്ലാം വരികയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ പോയപ്പോൾ ഇതാണ്ട ഇവിടെയൊക്കെ ഇതായിട്ടുണ്ട്. മുടി അവിടെ തന്നെ നിൽക്കണം. ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ കുത്തിയിട്ട് ഇവിടെ ചൂടാവില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള മുടി ഉള്ള നീളം കമ്മിയാക്കിയിട്ടില്ല. അതേ ഇതിൽ തന്നെ ആ വെട്ടിയ മുടി കാണാത്ത രീതിക്ക് അങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മുടി ബോയ് കെട്ട് വെട്ടുകയെന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടമാകും. നമ്മൾ ഇങ്ങനെ പാപ്പിനെ കണ്ട് കണ്ടിട്ട് പിന്നെ ബോയ് കെട്ടാകുമ്പോൾ അത് വല്ലാത്ത വിഷമമാകും. എല്ലാവർക്കും വിഷമമാകും, നമുക്കും അതിലേറെ വിഷമമാകും. അതുകൊണ്ട് എന്തായാലും അങ്ങനെ വെട്ടിയില്ല. ഇങ്ങനെ ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, അവൾക്ക് മുടിയുള്ളതായിട്ട് തോന്നുമല്ലോ. പിന്നെ രോഷി ട്യൂഷന് പോയിരിക്കണോ. ഇനിയിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ട്. പിന്നെന്താ പാപ്പി, പാപ്പി വന്നു ഭക്ഷണമൊക്കെ കൊടുത്തു. കൊടുത്തിട്ട് അവൾ ഇതാ വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്ന് പോയ അവിടെ തന്നെയാണ് ഈ പ്രാവശ്യം പോയത്. അവരെന്താ പറയുക, ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ ഒരു കുട്ടിയാണെന്നുള്ളൊരു പരിഗണന പോലും എന്താ പറയുക ആ ഒരു ഇതില്ലാതെ ഭയങ്കര സ്നേഹത്തോടെ വെട്ടിക്കൊടുത്ത് ഇവളെ കരഞ്ഞു വാശി പിടിച്ചു ഇളക്കിയൊക്കെ ചെയ്ത്. പക്ഷെ അവർക്ക് ഒരു ദേഷ്യം ഒന്നുമില്ലാതെ ഭയങ്കര സ്നേഹത്തോടെ തന്നെ വെട്ടിക്കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഇനിയും പോവാൻ തോന്നും അവിടേക്ക്. നമ്മുടെ പാപ്പിനെ അറിയണതവർ ആയതുകൊണ്ട് നമുക്ക് ഇനിയും പോവാനായിട്ട് തോന്നും. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു മാസം ഉണ്ടാവുമല്ലോ ചൂട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി പോയി വെട്ടുക ചെയ്യാം. മുടിൻ്റെ കനം കമ്മിയാക്കാനാണ് മെയിനായിട്ട് പോയത്. ഈ തലയ്ക്ക് ഭയങ്കര ഭാരമായിരിക്കുമല്ലോ ഈ മുടിൻ്റെ ഇത്. ഇവളുടെ മുടിയാണെങ്കിൽ നല്ല തിക്കുള്ള മുടിയുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. ഇനി കുറച്ച് പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേ കാണാനേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റ ബൈ, സീ യു. മൊട്ടപ്പാപ്പി.